കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നല്ല നാടൻ ചെമ്മീൻ മുളകിട്ടതാണ് തയ്യാറാക്കുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നത്. നല്ല രുചിയാണ് കേട്ടോ. നമുക്കിത് ചെറിയ ചെമ്മീൻ വെച്ചിട്ടും ഒക്കെ ചെയ്യാം. ഞാനിന്ന് കുറച്ച് വലിയ ചെമ്മീൻ ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അര കിലോഗ്രാം ചെമ്മീനാണ്. ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആണ് കേട്ടോ. അര കിലോഗ്രാം ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 350-400 ഗ്രാമിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചൂടായ ഒരു ചട്ടിയിലേക്ക് 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഈ ഒരു കറിക്ക് നല്ലത്. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവരാണെങ്കിൽ പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇത് രണ്ടും കൂടി എണ്ണയിലേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ച ചുവൊക്കെ മാറി കിട്ടണം. അത്ര വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റ് സമയം മതിയാവും. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് അതും കൂടി നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുക്കണം. സവാളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാള നല്ല സോഫ്റ്റായിട്ട് മാറണം. അത്ര വരെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വഴറ്റി നല്ല സോഫ്റ്റായി മാറി ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു വലിയ തക്കാളിയാണ്, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു 5 മിനിറ്റ് തക്കാളിയൊക്കെ ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി മാറിയിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചെമ്മീൻ കറിയിൽ ഗരം മസാല പൊടിയും മല്ലിയിലൊക്കെ ചേർക്കോട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് വരെ നല്ലതുപോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. പൊടികളുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കഴുകി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഈ ചെമ്മീൻ്റെ കൂടെ ഒരു 2 ചെമ്മീൻ്റെ തലയും കൂടി ചേർക്കുന്നുണ്ട്. തലയും കൂടി ചേർത്തിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. പിന്നെ എനിക്ക് ചെമ്മീൻ്റെ തല പൊതുവെ ഇഷ്ടമാണ് ചെമ്മീനേക്കാളും. അതുകൊണ്ട് തന്നെ ഞാൻ ചില സമയത്ത് ധാരാളം തല കറിയിലേക്ക് ചേർക്കാറുണ്ട്. ഇന്ന് 2 എണ്ണം മാത്രമേ ചേർത്തിട്ടുള്ളൂ. തല ചേർക്കുന്തോറും കറിയുടെ ടേസ്റ്റ് കൂടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർത്തോളൂ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചെമ്മീൻ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെമ്മീനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് വെള്ളം ചേർത്തിട്ടില്ലാന്ന് വെച്ചാൽ അടിയിൽ പിടിക്കൊന്നുമില്ല. അപ്പോൾ 10 മിനിറ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് നമ്മുടെ ചെമ്മീനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ചെമ്മീനിൽ നിന്നും ധാരാളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഞാനിതിലേക്ക് വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെമ്മീൻ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം തന്നെ ചേർക്കുന്നത് 1.5 കപ്പ് വെള്ളമാണ്. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും 1.5 കപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഒന്നുകൂടി നല്ല കുറുകി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചെമ്മീൻ കറി ഇവിടെ വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തിളക്കുന്ന സമയത്ത് വീണ്ടും അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടോ നോക്കാം.
നല്ലതുപോലെ തിളച്ച് ഒന്നുകൂടി കറി വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നല്ല ഈസി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പത്തിനും ചോറിനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ പത്തലിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇടിയപ്പുണ്ടല്ലോ, ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇത് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഇടിയപ്പവും ചെമ്മീൻ കറിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you.